മോനെ ഇടയായിട്ട് എന്നോട് മിണ്ടാട്ടമേ ഇല്ല. അവൻ എന്തൊക്കെ അറിയാം? എന്തോന്നറിയാമെന്ന്? ഇന്നലെ സ്കൂളിലെ റിപ്പോർട്ട് ഒപ്പിടുമ്പോ അവൻ എന്നോട് ചോദിച്ചു അവന്റെ അപ്പച്ചൻ എവിടെയെങ്കിലും ഉണ്ടോന്ന്. അച്ചായ, കൂടുതൽ എന്തെങ്കിലും അവൻ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാവനും പറഞ്ഞു മനസ്സിലാക്കുന്നല്ലേ ശരി? സ്റ്റെല്ല, നിന്നോടൊപ്പം ഇവിടെ കഴിയുമ്പോൾ സേതുവിനോട് ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, അതെനിക്കറിയാം. അവിടെ മന്ത്രി മന്ദിരത്തിൽ സേതുവിനോടൊപ്പം കഴിയുമ്പോൾ ഈ വാടക വീടും നീയും കുഞ്ഞും ഒരു വലിയ തെറ്റ് തിരുത്താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും. അവിടെയും ഇവിടെയും എവിടെയും സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി ഞാനും. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സ്റ്റെല്ല, നീ എന്നെ മനസ്സിലാക്കണം. തൽക്കാലം എല്ലാം ഇങ്ങനെ തന്നെ പോകട്ടെ, പോകുന്നിടത്തോളം. ഇറങ്ങി വാടാ വെളിയില്, കുറച്ച് നാളായിട്ട് നീ വെച്ച് നടത്തുന്നുണ്ട്. ഇറങ്ങി വരുന്നതോ നിങ്ങൾ പൊളിച്ചാത്ത് തരണോ? ഇറക്കി വിടി അവരെ. ഹലോ, ഡികെയോ? എന്താടോ താൻ എവിടുന്നാ വിളിക്കുന്നേ? എടോ, ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ. പുറത്ത് ആൾക്കാർ വളഞ്ഞിട്ടുണ്ട്. താൻ ഉടനെ ഇങ്ങോട്ട് വരണം. ഞാൻ എന്താ വരുന്നു. എന്താ ചായ, എന്താ പ്രശ്നം? ഒന്നുമില്ല. നീ ഭാഷയോട് ടെമ്പോ ഇറക്കാൻ പറ. എന്താടാ ഇവിടെ ബഹളം? എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന്? ഈ വീട്ടിലൊരാൾ കയറിന്റെ മോലായി, അവനെ പിടികൂടാനാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ. ആണുങ്ങളില്ലാത്തൊരു വിധവയുടെ വീട്ടിലെ പാതിരാക്കി സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ആരാണെന്നൊന്ന് അറിയണമല്ലോ. നീയൊക്കെ ആരാ? ഇവിടുത്തെ സദാചാര കമ്മിറ്റിയോ? എനിക്ക് വേണ്ടപ്പെട്ട വീടാ. ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും. നിന്നെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോ മോലാളിക്കും പങ്കുള്ള കച്ചവടം അല്ലയോ? ഒന്നാണ്, ഞാൻ ഒറ്റ ഒരുത്തൻ എന്നോട് ചോദിക്കില്ല. നീയൊക്കെ നിന്റെ അച്ഛൻ പറ്റി പോയി സദാചാരം ഉണ്ടാക്കണം. വണ്ടി മാറ്റിയിട. മിനിസ്റ്റർ ടെമ്പോല. എടോ കോപ്പേ, താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം. എടോ, പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു, അതുകൊണ്ടാ തന്നെ അറിയിക്കാൻ. തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കിലേ ഒന്ന് ആലോചിച്ചു നോക്ക്. നാറ്റ കേസല്ലേ. താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ സ്ഥലം വിടണം. താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത്? അല്ല, കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത്. അവന്റെ കാറിലോ? എന്റെ ഡി കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. താൻ ഇറങ്ങ. മിസ്റ്റർ കണ്ണൻ, എന്നോടുള്ളത് തുറന്നു പറയണം, മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഡി കെ മിനിസ്റ്റർ എന്നോട് ആ വീട്ടിൽ കൊണ്ട് വിടണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട് വിട്ടു. മറ്റൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം. ഇന്ന് കാലത്താണ് ഞാൻ അറിയുന്നത് ആൾക്കാർ വളഞ്ഞെന്നും പ്രശ്നമായെന്നും. മിനിസ്റ്ററാണ് അകത്തുണ്ടായിരുന്നെന്ന് ആരും അറിഞ്ഞിട്ടില്ല. കുറച്ച് നാളായി തുടങ്ങിയിട്ട് നെട്ടൂരാനാണ് ഇത് കൂട്ടു നിൽക്കുന്നത്. ഡി കെ മിനിസ്റ്ററുമായുള്ള നെട്ടൂരാന്റെ ബന്ധത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ കൂടുന്നുണ്ട്. ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്ക് നാട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി തരാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൂടെയുണ്ട്. ഈ നാറിയ വിവരം ഞാൻ അങ്ങനെ അറിഞ്ഞതല്ല. എന്താ നിങ്ങൾ ഈ തെറുതിയിൽ ഒപ്പിട്ട് തള്ളുന്നത്? എന്റെ തലയിലെടുത്തോ. എന്താ നിനക്ക് ഇപ്പൊ അറിയേണ്ടത്? സ്റ്റെല്ല നിങ്ങളുടെ ആരാ? കാമുകിയോ, രണ്ടാം ഭാര്യയോ, അതോ വെപ്പാട്ടിയോ? വ്യവസായ മന്ത്രി ഡി കെയുടെ ടൂർ പ്രോഗ്രാമിലെ ലഞ്ചും റെസ്റ്റും ഒരു തേവിടിച്ചിപ്പുരയിലാണെന്ന് നാട്ടുകാർ അറിഞ്ഞാലുള്ള എന്റെ ഗതികേടിനെ പറ്റി നിങ്ങൾ ഓർത്തില്ല? സേതു, ഒന്നും ഓർക്കാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. നീ ഇപ്പൊ തേവിടിച്ചെന്ന് വിളിച്ച പാവം സ്റ്റെല്ല. എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്കണം. സേതു, എനിക്ക് സ്റ്റെല്ലയിൽ ഒരു കുട്ടിയുണ്ട്.
ഒളിവിൽ പറ്റിപ്പോയ ആ വലിയ തെറ്റിന് ഒളിവിലെങ്കിലും എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ. സേതു, നീ എന്നെ മനസ്സിലാക്കണം. ഒളിവുകാലത്ത് നിങ്ങൾ സ്റ്റെല്ലയുമായി ബന്ധപ്പെട്ടത് എനിക്ക് മനസ്സിലാക്കാം, അതിലൊരു കുട്ടി ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധപ്പെടാനും അവളുടെ വീട്ടിൽ കൂട്ടടക്കാനും ഈ സേതുലക്ഷ്മി സമ്മതിക്കില്ല. Yes, I mean it. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. പറ്റില്ല, എനിക്ക് സംസാരിക്കണം. എനിക്ക് കേൾക്കണ്ട. എനിക്ക് സംസാരിക്കണം. നമസ്കാരം സാർ. ആ, മിനിസ്റ്റർ അല്ലേ? ഉണ്ട്. യെസ്. ഗുഡ് മോർണിംഗ്. ആ കുട്ടി അങ്ങോട്ടേക്ക്. മുഖവരയില്ലാതെ കാര്യം അങ്ങ് നേരിട്ട് പറയാം. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ്. മനസ്സിലായില്ല. സ്റ്റെല്ലയുമായുള്ള ഡീക്കയുടെ ബന്ധത്തിന് നെട്ടൂരം കൂട്ടു നിൽക്കരുത്, അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിയാണോ അതോ സഖാവ് സേതു ആണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡറിലേയല്ല. സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെക്ക് സ്റ്റെല്ലയോടുള്ളത്. എന്തിന്? സേതുവിന് പോലും സേതുവിനറിയാമോ? ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലയെ കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. നെട്ടൂരാൻ കൂട്ടു നിന്നില്ലെങ്കിൽ ഡി കെ വീട്ടിൽ പോവില്ല. പോവും സേതു. സ്റ്റെല്ല പ്രസവിച്ച ഡി കെയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട്. തീർച്ചയായും ഡി കെ പോകും. ഞാൻ കൂട്ടു നിന്നില്ലെങ്കിൽ കൂട്ടു നിൽക്കാൻ മറ്റു പലരുമുണ്ട്. അവർ ഡി കെ ഒറ്റുകൊടുക്കും. ഈ ബന്ധം നാട്ടിലറിയും, ഡി കെ നാറും. കണ്ണനും ഡി കെയുടെ സുഹൃത്താണ്. ഡി കെയുടെ പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ കണ്ണന് തോന്നിയല്ലോ. എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. എന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ട്. അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക്. കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തരമന്ത്രിയുടെ സഹായമാണ്. എല്ലാരെയും എനിക്കറിയാം നെട്ടൂരാൻ മുതലാളി. ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നത്? വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് നേടാൻ വേണ്ടി, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ട് നിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത്, എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ പൂർത്തിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. എനിക്കാരെയൊന്നും ബോധിപ്പിക്കണ്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല, അത് മറക്കരുത്. മോനെ, തേരാ ബാപ്, തുറക്കണ. നെട്ടൂരാനോ? ഇരിക്കേ. വേണ്ട, നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി സേതുലക്ഷ്മിയുടെ ചെവി കടിച്ചു പറിച്ച് ആ വീട് കുളം തോണ്ടി അല്ലേടോ നെട്ടൂരാൻ പറയുന്നത്? മിണ്ടരുത്. താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത്? തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത്? ഇങ്ങനെ ഒരു വൃത്തികെട്ട ബന്ധമായിരുന്നു അവിടെ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല്ല നെട്ടൂരാനെ.
തനിക്കെന്തോ അറിയാമെന്ന്. ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ. സഹാവ് കണ്ണ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാരെ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി സഹാക്കളി ചമയുന്നുണ്ട്. മന്ത്രി സേതുലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ. പാതകത്തും പത്താം പുറത്ത് വരുന്ന പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം. ഡി കെ എന്റെ സുഹൃത്താണ്. ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ. പഴയ നെട്ടൂരാനാകാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത് അല്ലടാ. നീ എന്നോട് കളിക്കല്ലേ? നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി. ആ ആരൂ